നമസ്കാരം റാപ്ടോ ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. സൂപ്പർ 12-ൽ ആദ്യ മത്സരം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യ മത്സരം പാകിസ്ഥാനെതിരെയാണ്. ഒക്ടോബർ 24-ന് നടക്കുന്ന ആ തീപാറുന്ന പോരാട്ടത്തിന് വേണ്ടി കാത്ത് കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതിന് മുന്നോടിയായി തങ്ങളുടെ ശക്തി ദൗർബല്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ട രൂപത്തിലുള്ള ഒരു ഫൈൻ ട്യൂണിംഗ് നടത്തുകയാണ് ഇപ്പോൾ ടീം ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഓൾറെഡി ഒരു വാമപ്പ് മാച്ച് കളിച്ചു കഴിഞ്ഞു. ഈ ശക്തരായിട്ടുള്ള ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം നടത്തി 7 വിക്കറ്റിൻ്റെ വിജയം ഇന്ത്യൻ ടീം സ്വന്തമാക്കി. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ മികച്ച പ്രകടനം ആ ഒരു മത്സരത്തിൽ നടത്തി. ഇനിയിപ്പോൾ ഇന്ന് വീണ്ടും ഒരു വാമപ്പ് മാച്ചിന് വേണ്ടി ഇന്ത്യ ഇറങ്ങുകയാണ്. എതിരാളികൾ ഓസ്ട്രേലിയയാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 3:30 ദുബായിൽ ഈ ഒരു മത്സരം നടക്കുന്നത്. ICC അക്കാഡമി ഗ്രൗണ്ട് 1-ൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുക. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങൾക്കൊരു പക്ഷേ ഈ കളിയിൽ വിശ്രമം നൽകാനുള്ളൊരു സാധ്യതയൊക്കെയുണ്ട്. കാരണം എല്ലാവരെയും ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ടീം കോമ്പിനേഷൻ വേണ്ട വിധത്തിൽ കണ്ടെത്തുക, ഫോമില്ലാത്തവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക, ഇതൊക്കെയായിരിക്കും ഇന്നത്തെ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി. എന്തായാലും വിരാട് കോഹ്ലി കഴിഞ്ഞ മത്സരം അത്ര മികച്ച ഫോമിലല്ല കളിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ ബൗളർമാർക്ക് കൂടുതൽ മികവ് പുലർത്താൻ കഴിയേണ്ടതുണ്ട്. ഇംഗ്ലണ്ടിൽ െതിരെ 180-ന് മുകളിൽ റൺസ് ഇന്ത്യൻ ബൗളർമാർ വിട്ടുകൊടുത്തിരുന്നു. അതൊക്കെ ഒന്നുകൂടി ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാനുള്ള ഒരു സമയമാണിത്. ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിന് വേണ്ടി ഇന്ത്യൻ ടീം ഒരുങ്ങുന്നത് കാണാനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരം 3:30 ആരംഭിക്കുകയാണ്. സ്റ്റാർ സ്പോർട്സിൽ ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ട്. എന്ന് മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലും ഈ ഒരു ലൈവ് സ്ട്രീമിംഗ് ലഭ്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.